ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ. മുക്തി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എലിസബത്ത് വർഗീസ്. പ്രധാന വാർത്തകൾ. വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെയും സ്വർഗീയ പ്രവേശനത്തിന്റെയും വാർഷിക സമ്മേളനം നടത്തപ്പെട്ടു. കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ നാമകരണ തിരുനാൾ നടത്തപ്പെടുന്നു. ലോഗോസ് ക്വിസ് തീയതി നിശ്ചയിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് പ്ലാറ്റിനം ജൂബിലി വിളംബര മേഖലാതല ഉദ്ഘാടനം നടത്തപ്പെട്ടു. ശീതഭവർ നടത്തപ്പെടുന്നു. റെഡിറ്റസ് നടത്തപ്പെടുന്നു. ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നു. കൂട്ടായ്മ യോഗങ്ങൾ പുനരാരംഭിക്കുന്നു. വാർത്തകൾ വിശദമായി. വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെയും സ്വർഗീയ പ്രവേശനത്തിന്റെയും വാർഷിക സമ്മേളനം നടത്തപ്പെട്ടു. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം എല്ലാവർക്കും മാതൃകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ വാർഷികവും സ്വർഗീയ പ്രവേശനത്തിന്റെ വാർഷികവും എന്നിവയുടെ ഭാഗമായി കുടമാളൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം, കത്തോലിക്ക കോൺഗ്രസ് കുടമാളൂർ യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി വി എൻ മാസവൻ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ, ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ മാണി പുതിയിടം, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് പി പി ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോർജ് പാണമ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അലോഷ്യസ് വല്ലാത്തറ, ഫാദർ ലിൻസ് തടക്ക്, ഫാദർ ആന്റണി തറക്കുന്നിൽ, കൈക്കാരന്മാരായ പി എസ് ദേവസ്യ പാലത്തൂർ, ജോർജ് കോര കണ്ണമ്മത്ര, റോയി ജോർജ് കുന്നത്തുകുടി എന്നിവർ പ്രസംഗിച്ചു. കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ നാമകരണ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ മാതൃ ഇടവകയായ കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വിശുദ്ധയുടെ നാമകരണ സ്മരണയ്ക്കായി നടത്തിവരുന്ന തിരുനാളിന് ഒക്ടോബർ 3 കൊടിയേറും. രാവിലെ 7 ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഡോക്ടർ മാണി പുതിയിടം കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന, നൊവേന ഒക്ടോബർ 11 വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 വിശുദ്ധ കുർബാനയെ തുടർന്ന് നടത്തപ്പെടും. പ്രധാന തിരുനാൾ ദിനമായ 12 ചൊവ്വാഴ്ച വൈകുന്നേരം 5 ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടത്തപ്പെടും. തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഡോക്ടർ മാണി പുതിയിടം, ഫാദർ അലോഷ്യസ് വല്ലാത്തറ, ഫാദർ ലിൻസ് തടത്തിൽ, ഫാദർ ആന്റണി തറക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകും. ചെറുപുഷ്പ മിഷൻ ലീഗ് പ്ലാറ്റിനം ജൂബിലി വിളംബര മേഖലാതല ഉദ്ഘാടനം നടത്തപ്പെട്ടു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി വിളംബരത്തിന്റെ മേഖലാതല ഉദ്ഘാടനം ഒക്ടോബർ 2 ശനിയാഴ്ച രാവിലെ 10:30 കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വെച്ച് ആർച്ച് പ്രീസ്റ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ മാണി പുതിയിടം ഉദ്ഘാടനം ചെയ്തു. കുടമാളൂർ മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ലിൻസ് തടത്തിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ശാഖകളിലേക്കുള്ള പ്രേഷിത ദീപം ശാഖാ പ്രതിനിധികൾക്ക് തെളിയിച്ചു നൽകി. എല്ലാ ശാഖയിൽ നിന്നും അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. ഒക്ടോബർ 10 ഞായറാഴ്ച ഓരോ ശാഖയിലും പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം നടത്തപ്പെടും. ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നു. സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ജപമാല മാസത്തോടനുബന്ധിച്ച് യുവദീപ്തി എസ്എംഐയും കുടമാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 ദേവാലയത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മ യോഗങ്ങൾ പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ പ്രതികൂല സാഹചര്യങ്ങളാൽ നിർത്തിവെച്ചിരുന്ന ഭവന കൂട്ടായ്മകൾ പുനരാരംഭിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ദേവാലയത്തിലായിരിക്കും കൂട്ടായ്മകൾ നടത്തപ്പെടുക. ലോഗോസ് ക്വിസ് തീയതി നിശ്ചയിച്ചു. ലോഗോസ് ക്വിസ് പരീക്ഷ 2021 ഡിസംബർ 15 നടത്തപ്പെടും. രജിസ്ട്രേഷൻ 2021 ഒക്ടോബർ 1 മുതൽ 31 വരെ ആയിരിക്കും. ഈ വർഷം ഗ്രൂപ്പ് വിഭജനം ഇല്ലാതെ ഒറ്റ ചോദ്യപേപ്പർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. 80% മുകളിൽ മാർക്ക് ലഭിക്കുന്നവർക്ക് ബൈബിൾ സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനതല ഫൈനൽ 2022 ജാനുവരി 15 നടത്തപ്പെടും. പരീക്ഷ അതത് സ്ഥലത്തെ കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തുന്നതായിരിക്കും. ശീതഭവർ നടത്തപ്പെടുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി എസ്എംഐഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ശീതഭവർ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. സമകാലീന സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, കടന്നുപോകുന്ന സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രബോധനാത്മകമായ ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അഭിവന്ദ്യമാർ തോമസ് തറയിൽ, നിഷ ജോസ് കെ മാണി, ജോയിസ് മേരി ആന്റണി, നിഷ സോമൻ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. 4 വൈകുന്നേരം 7 സോണുകളായി തിരിച്ച് ഓൺലൈനിലാണ് പരിപാടി നടത്തപ്പെടുക.
ഒക്ടോബർ 3-ാം തീയതി അതിരമ്പുഴ കുടമാളൂർ കോട്ടയം മണിമല പുരോഹനകളിലെ യുവതികൾക്കായി പ്രസ്തുത പരിപാടി നടത്തപ്പെടും. റെഡിറ്റസ് നടത്തപ്പെടുന്നു. യുവദീപ്തി എസ്എംഐയും കുടമാളൂർ യൂണിറ്റിന്റെയും ജീസസ് യൂത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ കുടമാളൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ യുവജനങ്ങൾക്കായി കൂട്ടായ്മ നടത്തപ്പെടുന്നു. ഒക്ടോബർ 3-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:15 പ്രസ്തുത പരിപാടി ആരംഭിക്കുക. യുവദീപ്തി എസ്എംഐയും കുടമാളൂർ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി തറക്കുന്നേൽ നേതൃത്വം നൽകും. പ്രത്യേക അറിയിപ്പുകൾ: ഒക്ടോബർ 9-ാം തീയതി 2-ാം ശനിയാഴ്ച 7 വിശുദ്ധ കുർബാന ദർശന സംഘാംഗങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരിക്കും. ഒക്ടോബർ 3-ാം തീയതി സൺഡേ സ്കൂൾ പരീക്ഷകൾ നടത്തപ്പെടുന്നു. 1 മുതൽ 11 ക്ലാസുകളിലെ കുട്ടികളുടെ ഫസ്റ്റ് സെം പരീക്ഷ ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ നടത്തപ്പെടും. ഓൺലൈനായിരിക്കും പരീക്ഷകൾ നടത്തപ്പെടുക. ദേവദാസന്മാർ മാത്യു കാവുകാട്ടിന്റെ ചരമവാർഷികം ഒക്ടോബർ 9-ാം തീയതി ആചരിക്കുന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. ദൈവത്തിന് സ്തുതി.